ഒരു ആപ്പിളിൻ്റെ ഐഫോൺ 13 പ്രോ മാക്സോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി S22 Plus അല്ലെങ്കിൽ S22 Ultra ഒക്കെ വാങ്ങാൻ, അതായത് കാലാകാലങ്ങളായിട്ട് നിങ്ങളിങ്ങനെ കാശ് സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണെങ്കിൽ വാങ്ങിച്ചോളൂ, നോ പ്രോബ്ലം. ഓക്കെ, ഇതും എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്. മറിച്ച് നിങ്ങൾ വാല്യൂ ഫോർ മണി ഫോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന കാശിന് മാക്സിമം വാല്യൂ, മാക്സിമം റിട്ടേൺ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുമാത്രമല്ല, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ വാങ്ങണോ വേണ്ടയോ, അത്രയും പൈസ ചിലവാക്കണോ, ആ ഒരു കൺഫ്യൂഷൻ കൂടി ഉണ്ടെങ്കിൽ ഞാൻ ചില വളരെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. തൽക്കാലം നമുക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് കാറുകളെ കുറിച്ച് സംസാരിക്കാം. സോ 5 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറും 5 കോടി രൂപ വില വരുന്ന ഒരു കാറും, ഈ രണ്ടിന്റെയും പ്രധാന ഉപയോഗം സെയിം ആണ്. സഞ്ചരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബേസിക്കലി കാറ്. സോ ഈ 5 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറ് നമ്മൾ 5 കോടി രൂപ വില വരുന്ന ഒരു കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മുടക്കുന്ന പൈസ 100 ഇരട്ടിയാണ്. 100 times മണി നമ്മൾ ഈ ഒരു കാറിന് മേൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ 100 times ബെനിഫിറ്റ്, അതായത് 100 ഇരട്ടി വാല്യൂ, മൂല്യം നമുക്ക് ആ കാറിൽ നിന്ന് കിട്ടുന്നുണ്ടോ? അതായത് 100 ഇരട്ടിയാണോ കംഫർട്ട് കിട്ടുന്നത്? തീർച്ചയായിട്ടും കംഫർട്ട് കൂടുതലായിരിക്കും, പക്ഷേ 100 ഇരട്ടി കംഫർട്ട് കിട്ടുന്നുണ്ടോ? ഇല്ല. 100 ഇരട്ടി സേഫ്റ്റി കിട്ടുന്നുണ്ടോ? ഇല്ല. 100 ഇരട്ടി ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ടോ? ഇല്ല. 100 ഇരട്ടി മൈലേജ് കിട്ടുന്നുണ്ടോ? ഇല്ല. 100 ഇരട്ടി സ്പീഡ് കിട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ മൈലേജ് കുറവാണ്, കൂടുതൽ മെയിൻ്റനൻസ് കോസ്റ്റ് വരുന്നുണ്ട്, കൂടുതൽ ഇൻഷുറൻസ് വരുന്നുണ്ട്, സ്പെയർ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, എനിക്കറിയാം ആ ഒരു സ്റ്റേറ്റസ് സിമ്പലും ആ ഒരു ഗമയും ആ ഒരു ഷോ ഓഫും ആ സംഭവമൊക്കെ എന്തായാലും ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഒരു വാല്യൂവിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ മുടക്കുന്ന ക്യാഷിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അത്രയും വാല്യൂ എന്തായാലും കിട്ടുന്നില്ല. ഇതേ ലോജിക്ക് ഫോൺസിലും ബാധകമാണ്. അതായത് 15,000 rupees 15,000 രൂപ വില വരുന്ന ഒരു ഫോൺ ഒരു സൈഡിൽ, 1,50,000 രൂപ വില വരുന്ന ഒരു ഫോൺ മറുഭാഗത്ത്. ഓക്കെ, ഒരു ഫോണിൻ്റെ ഉപയോഗം എന്താണ്? ഫോൺ വിളിക്കാൻ വേണ്ടി, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, മെസ്സേജിങ്, ഇൻ്റർനെറ്റ് നോക്കൽ, ഈ വക പരിപാടികൾ, ഇത് രണ്ടിലും ചെയ്യാൻ പറ്റും. 15,000 rupees ഫോണാണെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ എല്ലാ ദിവസവും എല്ലാ മണിക്കൂറും അതിങ്ങനെ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയല്ല, അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയല്ല, അതും ഒരു പരിധിവരെ നല്ല രീതിയിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 10 ഇരട്ടി പൈസ നിങ്ങൾ ഈ ഫോണിൻ്റെ മേൽ ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 ഇരട്ടി ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നുണ്ടോ? ഇല്ല. 10 ഇരട്ടി സ്ട്രെങ്ത്, താഴെ വീണ പൊട്ടത്തേ ഇല്ല, അത്രയും ഭയങ്കരമായ സ്ട്രെങ്ത് കിട്ടുന്നുണ്ടോ? ഇല്ല. 10 ഇരട്ടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടുന്നുണ്ടോ? 15,000 rupees ഒരു വർഷം മാക്സിമം 2 വർഷം വരെയുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാറുണ്ട്. ഇവിടെ ചിലപ്പോൾ 6 വർഷത്തേക്ക് കിട്ടുമായിരിക്കും, ഐഫോൺസ് ഒക്കെ ആണെങ്കിൽ 5-6 വർഷത്തേക്ക് കിട്ടാറുണ്ട്. ഓക്കെ, പക്ഷേ അതെന്തായാലും 10 ഇരട്ടി അല്ല. 10 ഇരട്ടി ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ടോ? ഇല്ല. 10 ഇരട്ടി ചാർജിങ് സ്പീഡ് കിട്ടുന്നുണ്ടോ? ചാർജർ പോലും കിട്ടുന്നില്ല, പിന്നെയാണ് ചാർജിങ് സ്പീഡ്. ഓക്കെ, സോ ഇതൊക്കെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഇസ് നോട്ട് വാല്യൂ ഫോർ മണി. ഇതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാനൊരു ഗ്രാഫ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ഇതാണ് ബേസിക്കലി ഗ്രാഫ്. നമ്മുടെ താഴത്തെ ആക്സിസിൽ എക്സ് ആക്സിസിൽ ക്യാഷ് ഉണ്ട്, വൈ ആക്സിസിലാണ് വാല്യൂ. നമ്മുടെ ഗ്രാഫ് അത് എങ്ങനെയായിരിക്കും പോകുന്നത്? ഓക്കെ, ഈ പോയിന്റാണ് ബേസിക്കലി ഏറ്റവും വാല്യൂ ഫോർ മണി. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ക്യാഷ് പോകുമ്പോൾ, സാധനത്തിൻ്റെ പ്രൈസ് അതിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഫ്ലാറ്റ് ആവും, അതായത് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും, കുറച്ച് കഴിഞ്ഞ് നെഗറ്റീവിലേക്കും പോകും. അതുമാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് സെയിൽ നോക്കാം. ഐഫോൺ 13 പ്രോ മാക്സ് നിങ്ങൾ 1,50,000 രൂപ കൊടുത്ത് മേടിച്ചു, ഒരു വർഷം നല്ലോണം ഉപയോഗിച്ചു, പ്രീമിയം കണ്ടീഷൻ ആണെങ്കിൽ എത്ര രൂപ കിട്ടും? 1,00,000 രൂപ കിട്ടുമായിരിക്കും. അത്ര പോലും കിട്ടാൻ ചാൻസസ് കുറവാണ്, പക്ഷെ കിട്ടിയെന്ന് വിചാരിച്ചു. 50,000 rupees ആണ് നിങ്ങൾക്ക് ലോസ് വരുന്നത്. 50,000 rupees നിങ്ങൾക്ക് 2-3 ആൻഡ്രോയിഡ് ഫോൺസ് വാങ്ങാൻ പറ്റും. അതൊക്കെയാണ് ബേസിക്കലി വാല്യൂ ഫോർ മണി ഫാക്ടറിൽ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, വലിയ ഫിലിം സ്റ്റാർസ് അല്ലെങ്കിൽ വലിയ ബിസിനസ്മാൻ, ഭയങ്കര ഒരുപാട് പണമുള്ളവരൊക്കെ ഐഫോൺസ് ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഏറ്റവും എക്സ്ട്രീം ടോപ്പ് എൻഡ് മോഡലായിരിക്കും യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടാണോ? അതൊരു കാരണമാണ്, പക്ഷേ അത് മാത്രമല്ല കാരണം. ദ റീസൺ ഈസ് അവരുടെ സമയത്തിന് ഭയങ്കര മൂല്യമുണ്ട്. അതായത് ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും, വലിയ ഫിലിം സ്റ്റാറൊക്കെ ആണെങ്കിൽ എപ്പോഴും ഫുൾ ടൈം ബിസി ആയിരിക്കും, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്മാൻ, അതായത് ഓരോ ഓൺലൈൻ മീറ്റിങ്ങിൽ കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുന്ന ഒരാളാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് മാറ്റർ. കാരണം അദ്ദേഹം ആ ഫോൺ വെച്ച് നല്ല റിട്ടേൺ എടുക്കുന്നുണ്ട്, കോടികൾ ആ ഫോൺ വഴി സമ്പാദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഡിപ്രിഷ്യേറ്റിംഗ് സംഭവം ഉണ്ടല്ലോ, ഡിമിനിഷിംഗ് റിട്ടേൺ, അതിലും ബാധകമാണ്. പക്ഷേ അതിനേക്കാളും 100 മടങ്ങ് ഇൻകം ആ ഒരു ഫോണിലൂടെ, അല്ലെങ്കിൽ ആ ഫോൺ കാരണത്താൽ അവർക്ക് കിട്ടുന്നുണ്ട്. അതേ രീതിയിൽ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ, യൂട്യൂബ് വ്ളോഗർ ആണ്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഐഫോൺ അല്ലെങ്കിൽ സാംസങ് വാങ്ങാം. അതായത് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കി തരുന്ന ഒരു അസറ്റാണ്, പ്രോഫിറ്റബിൾ ആസറ്റ്. ഇപ്പം നിലവിലുള്ള മാർക്കറ്റ്, സ്മാർട്ട് ഫോൺ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 30,000 rupees 30,000 രൂപയുടെ മേളിലേക്ക് നിങ്ങളൊരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ അത് ലക്ഷറിയാണ്. കാരണം 10,000 rupees ഉണ്ടെങ്കിൽ, 10,000 രൂപ ഉണ്ടെങ്കിൽ ബേസിക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഇനഫ് ആണ്. ഫോൺ കോളിംഗ്, വാട്സാപ്പ്, മറ്റേത് മറിച്ചതും ഒക്കെ ഇനഫ് ആണ്. അതല്ല, കുറച്ചും കൂടി നല്ല ക്യാമറ പെർഫോമൻസ് വേണം, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് മിഡ് റേഞ്ച് ലെവൽ ക്യാമറ പെർഫോമൻസ് വേണം, കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ല പ്രീമിയം ഫീലൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും 20,000 രൂപ വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് വേണമെങ്കിൽ വലിച്ചു നീട്ടാം, നോ പ്രോബ്ലം. ഓക്കെ, നമ്മളിൽ ഭൂരിഭാഗം ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 20,000 rupees ഉള്ള ഫോൺ ഇനഫ് ആണ്. അതല്ല, ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ക്യാമറ
ക്യാമറ വേണം, അതായത് ക്യാമറ സെൻട്രിക് ഒരു ഫോൺ വേണം, അല്ലെങ്കിൽ ഗെയിമിംഗ് സെൻട്രിക് ഒരു ഫോൺ വേണം, അല്ലെങ്കിൽ ഗെയിമിംഗ് പ്ലസ് ക്യാമറ ഒക്കെ ചെയ്യാനുള്ള ഒരു ഫോൺ വേണമെങ്കിൽ 30,000 rupees മോർ ദാൻ ഇനഫ് ആണ്. ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 870 ചിപ്സെറ്റും ഓഫർ സമയത്ത് ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 888 ചിപ്സെറ്റ് ഉള്ള ഫോൺസ് വരെ ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പെർഫോമൻസിന്റെ ആവശ്യം ഒരു ശരാശരി ആളിനുണ്ടോ? ആക്ച്വലി അവിടെയും നിങ്ങൾക്ക് 3 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ തരുന്നുണ്ട്. ആക്ച്വലി സാംസങ് 4 വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് അപ്ഡേറ്റ് അവരുടെ എ സീരീസ് ഫോൺസിൽ തരുന്നുണ്ട്, അതായത് A53 അവർ തരുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സേഫ് ആണ്. മറ്റ് കമ്പനികൾ ഇപ്പം 2 years 3 years ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, സോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ സേഫ് ആണ്, പവറും കിട്ടുന്നുണ്ട്, അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 30,000 നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്യാമറ പെർഫോമൻസ് കിട്ടും. നോർമൽ യൂസിന് വേണ്ടി മോർ ദാൻ ഇനഫ് ആണ്. അതായത് 30,000 മേളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 40,000 rupees ചിലവാക്കി, 10,000 രൂപ എന്ന് പറയുമ്പം 30,000 30% ആണ്, 30% നിങ്ങൾ കൂടുതൽ ചിലവാക്കിയിരിക്കുന്നത്. അതിനുള്ള വാല്യൂ എന്തായാലും കിട്ടത്തില്ല. അത്രയും നല്ലൊരു ക്യാമറ പെർഫോമൻസ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആ 10 രൂപയും കൂടി ചിലവാക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഐഫോൺസ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ. ഓക്കെ, പക്ഷേ ഐഫോൺസ് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, ഉപയോഗിക്കാൻ പോകുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അത് മാത്രമല്ല, സെക്കൻഡ് ഹാൻഡ് വാങ്ങാലോ. ഐഫോൺസ് ആർ വെരി ഗുഡ്. സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് 30,000 താഴെ കിട്ടും നിങ്ങൾക്ക്. ഐഫോൺ 11, 12 ഒക്കെ സെക്കൻഡ് ഹാൻഡ് മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാൻഡ് വരെ 40,000 50,000 കിട്ടുന്നുണ്ടായിരുന്നു ഈ ലാസ്റ്റ് സെയിൽ. ഓക്കെ, തീർച്ചയായിട്ടും സെക്കൻഡ് ഹാൻഡ് ഐഫോൺസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അതാണ്. സെക്കൻഡ് ഹാൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ നല്ല ഡീൽസ് കിട്ടും, അതും നോക്കണം. ആൻഡ്രോയിഡ് ഫ്ലാഗ്ഷിപ്സ്, അതായത് ആൻഡ്രോയിഡിൻ്റെ വില കൂടിയ ഫോൺസ്, പ്രീമിയം ഫോൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷം അത്രയും നല്ലതായിരുന്നില്ല. സ്പെഷ്യലി ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 888 ചിപ്സെറ്റ് ആണെങ്കിലും അതിനുശേഷം വന്ന സ്നാപ് ഡ്രാഗൺ 8 Gen 1 ചിപ്സെറ്റ് ആണെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ കണ്ടു വന്നിട്ടുണ്ട്, ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, സോ അത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ഗെയിം കളിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഹീറ്റിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതേ സമയത്ത് ക്വാൾകോം സ്നാപ് ഡ്രാഗൺ 778G ആണെങ്കിലും 870 ആണെങ്കിലും ഹീറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല എൻ്റെ അത്. ഈ 2 ചിപ്സെറ്റ് നിങ്ങൾക്ക് 30,000 താഴെ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചോദിക്കാം, അപ്പോൾ ബ്രോ യൂസ് ചെയ്യുന്ന ഫോൺ സാംസങ് ഗാലക്സി S22 Plus അല്ലേ, എന്തിനാണ് ബ്രോ ഫ്ലാഗ്ഷിപ്പ് യൂസ് ചെയ്യുന്നത് ആണെങ്കിൽ അങ്ങനെ ചോദിക്കാം. 2-3 കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ആണ്, ഇത് സാംസങ് അയച്ചു തന്ന റിവ്യൂ യൂണിറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു, ഞാൻ പൈസ ഒന്നും ചിലവാക്കിയിട്ടില്ല, ഞാൻ വളരെ ഫ്രാങ്കായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. സെക്കൻഡ് ആണ്, ഞാനൊരു ടെക് റിവ്യൂറാണ്, അതായത് ഇതെൻ്റെ പ്രൊഫഷനാണ്. പല പല രീതിയിലുള്ള ഗാഡ്ജറ്റുകൾ ഉപയോഗിച്ചാൽ മാത്രമേ എനിക്ക് അതിനെക്കുറിച്ചുള്ള റിവ്യൂവും പിന്നെ കമ്പാരിസനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, 3rd കാരണമാണ് ഞാൻ ഈ ഒരു ഫോൺ വെച്ച് പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ചാനലിലുള്ള ഷോർട്സ് ഉണ്ടല്ലോ, എല്ലാ ഷോർട്സും ഞാൻ ഈ ഒരു ഫോൺ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എനിക്ക് മാക്സിമം ക്വാളിറ്റി കിട്ടണമെന്നുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഷോർട്സ് S22 Plus വെച്ച് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ ഒരു ഫോൺ ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മാക്സിമം പ്രൊഡക്റ്റീവ് വാല്യൂ എടുക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ടെക് റിവ്യൂ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് റിവ്യൂ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ള ഫോണായിരുന്നു പോക്കോ F1. അതിനേക്കാളും വാല്യൂ ഫോർ മണി ഫോൺ കിട്ടില്ല പോക്കോ F1. അതിന് മുന്നേ എന്തായിരുന്നു? Redmi Note 3. അതും ഭയങ്കര വാല്യൂ ഫോർ മണി ഫോൺ ആയിരുന്നു. അതിന് മുന്നേ എന്തായിരുന്നു? Mi 3. സോ ഇതെല്ലാം വാല്യൂ ഫോർ മണി ഫോൺസ് ആയിരുന്നു. ഓക്കെ, ഞാൻ എപ്പോഴും വാല്യൂ ഫോർ മണി നോക്കുന്ന ഒരാളാണ്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം വില കൂടിയ ഫോണാണോ, അതല്ല മിഡ് റേഞ്ച് ഫോണാണോ, നിങ്ങൾക്കിനി ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രീമിയം ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടോ ഇല്ലയോ, എല്ലാം താഴെ കമൻറ്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.